മത്സരങ്ങൾക്ക് ആവേശം പകരാൻ, അംഗീകാരങ്ങൾക്ക് കയ്യൊപ്പ് ചാർത്താൻ, മൊമെന്റോകളുടെയും ട്രോഫികളുടെയും വിപുലമായ ശേഖരം. ഡിസോൺ മീഡിയ നാദാപുരം. കോൺടാക്ട് നമ്പർ 9847214301. ഒരേ വേദിയിൽ ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ. സ്കൂളിൽ യാഥാർത്ഥ്യമായ വിപുലമായ ലൈബ്രറി ഹാളിൻ്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. ചടങ്ങിനെത്തിയ മന്ത്രിയെ ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് വിദ്യാർത്ഥികൾ വേദിയിലേക്ക് ആനയിച്ചത്. കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഉന്നത വിജയം നേടിയതിൻ്റെ തിളക്കം കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ നിറം മങ്ങിയതിൻ്റെ ദുഃഖം മാറിയ നിമിഷങ്ങളായിരുന്നു വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്. 15 വർഷത്തോളമായി SSLC പരീക്ഷയിൽ 100% വിജയം നേടുന്ന വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിൽ വിജയികൾക്കുള്ള അനുമോദനം സ്കൂൾ PTA മാനേജ്മെൻറ്റും വിപുലമായി എല്ലാ വർഷവും നടത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കോവിഡ് കാലത്ത് ഈ ചടങ്ങ് നടന്നിരുന്നില്ല. ഈ വർഷങ്ങളിൽ അനുമോദിക്കാതെ പോയ SSLC, USS, NMMS വിജയികളെയും JRC സ്കൗട്ട് രാജ്യപുരസ്കാർ ജേതാക്കളെയുമാണ് ഈ വർഷത്തെ വിജയികൾക്കൊപ്പം മൊമെൻറ്റോ നൽകി അനുമോദിച്ചത്. 3 വർഷങ്ങളിലെയും വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും ലൈബ്രറി സമർപ്പണവും സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവലായി മാറിയെന്ന് ഹെഡ്മാസ്റ്റർ വി രാമകൃഷ്ണൻ പറഞ്ഞു. വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണിന്ന്. നമ്മുടെ ചിരകാല അഭിലാഷവും നമ്മുടെ സ്വപ്നവുമായിരുന്നു വളരെ വിപുലമായ ഒരു ലൈബ്രറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായി 2018-19 അധ്യയന വർഷം തന്നെ ലൈബ്രറി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയുണ്ടായി. ആ വർഷത്തെ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും മാനേജ്മെൻറ്റിൽ നിന്നും മറ്റ് അഭ്യുദയ കാംക്ഷികളിൽ നിന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നല്ല സഹകരണം ലഭിക്കുകയുണ്ടായി. ഏകദേശം 5000 പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിലേക്ക് ശേഖരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ ഇന്ന് നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വളരെ മനോഹരമായ ഒരു ചടങ്ങിന് കൂടി നാം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. 2019-20, 2020-21, 2021-22 വർഷങ്ങളിലെ SSLC പരീക്ഷയിൽ A+ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ അധ്യയന വർഷം 9 A+ ലഭിച്ച വിദ്യാർത്ഥികളെയും സ്കൗട്ട്, ഗൈഡ്, JRC രാജ്യപുരസ്കാർ ജേതാക്കളെയും JRC C-ലെവൽ പരീക്ഷയിൽ വിജയിച്ചവരെയും NMMS ജേതാക്കളെയും USS ജേതാക്കളെയും ഒക്കെ ഈ ഒരു അവസരത്തിൽ നമ്മൾ അനുമോദിക്കുക. അധ്യാപക ജീവിതത്തിൽ ഏറെ നവ്യാനുഭവം പകർന്ന നിമിഷങ്ങളായിരുന്നു ചടങ്ങെന്ന് സ്റ്റാഫ് സെക്രട്ടറി MK അബ്ദുറഹ്മാൻ പറഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു ദിനമാണിന്ന്. എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ തന്നെ ഇത്രത്തോളം മൊമെൻറ്റോകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു അനുമോദന പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. നമുക്കറിയാം, കോവിഡ് കാലഘട്ടമായതുകൊണ്ട് തന്നെ 2019-20, 2020-21, 2021-22 വർഷങ്ങളിലെ SSLC, അതേപോലെ തന്നെ സ്കൗട്ട്, JRC, ഗൈഡ്സ് കുട്തികൾക്കുള്ള ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള മൊമെൻറ്റോകൾ ഇന്ന് നൽകുകയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത 3 വർഷത്തെ കുട്ടികൾ സംഗമിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും വളരെ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ വളരെ സന്തോഷിക്കാവുന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്.
ആയിരത്തോളം വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും അതിനുള്ള ഒരുക്കങ്ങളും സഹപ്രവർത്തകരുടെയും മറ്റും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ വിജയമായിരുന്നുവെന്ന് ട്രോഫി കമ്മിറ്റി കൺവീനർ നിസാർ എടത്തിൽ പറഞ്ഞു. സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ശ്രദ്ധേയമായ പരിപാടിയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ അഹമ്മദ് ദേവർ കോവിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. 2019-20, 2020-21, 2021-22 വർഷത്തെ ഫുൾ എ പ്ലസ് വിജയികളെയും അതേപോലെ ജെ ആർ സി സ്കൗട്ട് ഗൈഡ്സ് വിജയികളെയും ഈ സമയത്തെ യു എസ് എസ് എൻ എം എം എസ് അതേപോലെ സ്കൗട്ടിൽ ജില്ലാതലത്തിലൊക്കെ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയ വിദ്യാർത്ഥികൾ, സിനിമാ രംഗത്ത് അവാർഡുകൾ വാരിക്കൂട്ടിയ പ്രിയപ്പെട്ട ഈ പ്രദേശത്തുകാരനായ ശ്രീ നന്ദന ബാബു, ഇവരെയൊക്കെ അഭിനന്ദിക്കുന്ന വമ്പിച്ച ഒരു പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ട്രോഫി കമ്മിറ്റിയുടെ ചുമതലയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. 1000 മൊമെൻ്റോകൾ സെറ്റ് ചെയ്യുക എന്ന വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ട്രോഫി കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കമ്മിറ്റിക്ക് സാങ്കേതിക സഹായം തന്നിട്ടുള്ളത് നാദാപുരത്തെ ഡിസോൺ മീഡിയയിലെ ശ്രീ റാഷിദും അതേപോലെ റീനേച്ചിയുമാണ്. ഈ സമയത്ത് ഞങ്ങൾ അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ മൊമെൻ്റോകൾ സെറ്റ് ചെയ്യുന്നതിനും അതേപോലെ ഫോട്ടോകൾ കളക്ട് ചെയ്യുന്നതിനും ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എല്ലാവർക്കും അതിൻ്റെ നന്ദി രേഖപ്പെടുത്തുക. ജില്ലയിലെ തന്നെ ശ്രദ്ധേയമായ ലൈബ്രറി ഹാളാണ് വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഇവിടെ നിന്ന് പുസ്തകങ്ങൾ കളക്ട് ചെയ്യാം. ഏറെക്കാലത്തെ ഒരു സ്വപ്ന യാഥാർത്ഥ്യമാണ് പൂവണിഞ്ഞതെന്ന് ലൈബ്രറി സെക്രട്ടറി ടി കെ സജീവൻ പറഞ്ഞു. നാട്ടുകാരുടെയും പൂർവ്വവിദ്യാർത്ഥികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും സഹപ്രവർത്തകരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഏറെ വിപുലമായ ഒരു ലൈബ്രറിയാണ് വട്ടോളി സംസ്കൃതം ഹൈസ്കൂളിലെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ലൈബ്രറി എന്ന കാര്യത്തിൽ തർക്കമില്ല. വിശാലമായ ഒരു ഹാളും കുട്ടികൾക്ക് ചർച്ച ചെയ്യാനും മറ്റും എല്ലാ കാര്യങ്ങൾക്കും ഉതകുന്ന ഒരു ലൈബ്രറി ആണ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, നാട്ടുകാരും പൂർവ്വവിദ്യാർത്ഥികളും സഹ അധ്യാപകരും, സ്ഥലസൗകര്യം ഒരുക്കിത്തന്നത് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സ്വപ്ന പദ്ധതി ഏറെ അഭിമാനത്തോടുകൂടി ഏറെ സന്തോഷത്തോടുകൂടി ഇത് ഇന്ന് നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. കളിച്ചു വളർന്ന സ്കൂൾ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നതിൻ്റെയും കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച അനുമോദനത്തിൻ്റെയും സന്തോഷത്തിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ. കുറ്റ്യാടി എം എൽ എ ഇ കെ കുഞ്ഞുമ്മദുകുട്ടി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ വി രാമകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി ജെ ആൻ്റണി ദേശീയ അവാർഡ് ജേതാവ് സുരേഷ് ബാബു നന്ദനക്ക് മന്ത്രി ഉപഹാരം നൽകി. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി, കുന്നുമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റീത്ത, ഗ്രാമപഞ്ചായത്ത് മെമ്പർ റിൻസി ആർ കെ, സ്കൂൾ മാനേജർ കെ ടി ജയപാലൻ, കെ കെ സുരേഷ്, കെ കെ രാജൻ മാസ്റ്റർ, വി വി പ്രഭാകരൻ മാസ്റ്റർ, ആർ പി വിനോദൻ മാസ്റ്റർ, വി രാജൻ മാസ്റ്റർ, നൌഫൽ സി വേളം, കെ പി മനോജൻ, എം കെ ബീന, വി പി ശ്രീജ ടീച്ചർ, ടി കെ സജീവൻ മാസ്റ്റർ, ഉമേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പി ടി എ പ്രസിഡന്റ് സി പി ശശീന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം കെ അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു. നല്ല ജോലിയും മികച്ച സാലറിയും നിങ്ങളുടെ സ്വപ്നമാണോ എങ്കിൽ ആമിസ് കോളേജിൽ നിന്നും ഇപ്പോൾ ജോലി ഉറപ്പുള്ള കോഴ്സുകൾ പഠിക്കാം, ഭാവി സേഫ് ആക്കാം. ആമിസ് കോളേജ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കല്ലാച്ചി 9846630251 8075155680